ഇട്ടേൻ ചെത്തി എടുക്കാൻ പോകണം. അപ്പം നമ്മുടെ അത്തേനെ കണ്ടില്ലേ, ഇതിൻ്റെ മെഴുക് ചെത്തി എടുക്കണം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്യാം ജിത്താണ്. ഞാനിങ്ങനെ പറമ്പിലേക്കൂടെ നടക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് മെയിൻ ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തേനീച്ച പെട്ടിയൊക്കെ ഉണ്ട്. ഒരു 10-12 തേനീച്ച കോളനി ഉണ്ട്. അപ്പം ഒരു സൈറ്റിൽ എൻ്റെ വീടിനടുത്തുള്ള സൈറ്റാണ്, ഇത്. അപ്പം ഇവിടെ കുറച്ച് പെട്ടി ഞാൻ ഇതുവരെ ആയിട്ട് നോക്കാണ്ട് വെച്ചിട്ടില്ല. ഇതാണ് ലാസ്റ്റ് മഴക്കാലത്തിന് മുമ്പ് വരെ തേനെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പെട്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മുഖത്ത് തേനീച്ച കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലയൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ മാസ്, ഇനിയപ്പോൾ തേനീച്ചൻ്റെ കുത്ത് പേടിക്കണ്ട. അതുപോലെ കയ്യിൽ ഒരയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് സേഫ്റ്റി മസ്റ്റായിട്ട് നമ്മൾ സേഫ്റ്റി നോക്കണം. ചിലപ്പം തേനീച്ച കണ്ണിലൊക്കെ കുത്തിക്കഴിഞ്ഞാണെങ്കിൽ തേനീച്ചൻ്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, വേദന ഉണ്ടാവും, ഞാൻ സഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം ആൾക്കാർ ചോദിക്കും ഇതെന്താ പറ്റിയേ, അപ്പോൾ അതിൻ്റെ എല്ലാം കഥ പറയേണ്ടി വരും. അതുകൊണ്ട് ഇതാണെങ്കിൽ മുഖത്ത് കുത്തൂല, പിന്നെ കൈയിൻ്റെയും സേഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നേരെ നമുക്ക് തേനീച്ച പെട്ടിൻ്റെ അടുത്തേക്ക് പോവാം. പിന്നെ ഇവിടെ ഞാൻ കത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കത്തി അവിടെ വെച്ചിട്ടുണ്ട്. പെട്ടി തുറക്കണം. ഇപ്പം നല്ല ടൈറ്റായിട്ടില്ല, തേനുണ്ടാവും. ഈ തേൻ തേനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, അത് തേനുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡേയ്സ് ഇങ്ങനെ വയലുണ്ടാവും, ഈ സമയത്ത് കുത്ത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ആദ്യത്തെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കീറുക, അതിനുശേഷം സ്മോക്കറിൽ പുകയിട്ട് കൊടുക്കണം. നമ്മൾ ഈച്ചനെ വെറുതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇതിങ്ങനെ ചുരുട്ടി പൊക്കുക. ഇങ്ങനെ ചുരുട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കത്തിച്ച് കൊടുക്കുക. ഓക്കെ, ഈസി പരിപാടിയാണ്. അപ്പം ഇനി ആ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്നിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടത്. ഈ അത് തേനുണ്ട്, ഈ സാധനം തേനെടുക്കുന്നത് നമുക്ക് ആവശ്യമില്ല. ഇതിവിടെ നോക്കുക, കത്തി എടുത്തിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു നോക്കണം. ഇതേപോലെ നമ്മൾ തിരിച്ചാണ് പെട്ടി വെച്ചിരിക്കുന്നത്. ഇതിൽ ഏടെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും. ശേഷം നമ്മൾ റാണി അകത്തുണ്ട്, റാണി. ഓക്കെ, ഈ സാണ് ഈ വെൽഡ് കണ്ടില്ലേ, വെല്ലീച്ച റാണിയാണ്. ഈ റാണി ഈ കൂടുതൽ പറന്ന് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. എന്നിട്ട് പതിയെ റാണിനെ ഇതിലേക്ക് ഇങ്ങനെ വെക്കണം. എന്താ അറ്റാക്ക് ചെയ്യുന്നണ്ടാ, ഇവർ അറ്റാക്ക് ചെയ്യും. റാണി പണി കിട്ടിയോ ഇല്ല. അവൻ സ്മോക്കർ അടിച്ചാൽ മതി, സ്മോക്കർ ഉണ്ടാ. എന്താ റാണി, ഈ റാണി ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം ഓടിക്കും. സ്മോക്കർ അടിച്ചേ, ഇതുപിടി. റാണി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. റാണി പെട്ടിയിലേക്ക് വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഇത് എടുത്ത പറ്റിയ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് ഒന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നാം. ഇതേപോലെ കട്ടിയോ, കട്ട് ചെയ്തെടുക്കണം. പതിയെ ഉണ്ടാ, കാരണം ഒറിജിനൽ തേനാണ്, കണ്ടില്ലേ, തേനാണ് പ്യുവർ തേനാണ് കേട്ടോ. ഇനി യാത്ര നമ്മൾ തേനെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ വെക്കാം. നല്ലേ, നല്ല ഈച്ചൊക്കെ ഉണ്ട്, നല്ല പെട്ടിയാണിത്. ഓക്കെ, ഈ ഈച്ച ഫുള്ളിന് എന്തായാലും ഈച്ചനെ മാറ്റിയെടുക്കണം. ഇനി ഇങ്ങോട്ട് ഫുള്ളും മാറണം. ലാസ്റ്റ് പെട്ടി എടുക്കുമ്പം ഇതേപോലെ പുഴു ഉണ്ടാവും. ഇത് പുഴു അല്ലെങ്കിൽ മഴക്കാലത്ത് തന്നെ വൃത്തിയാക്കേണ്ടതാണ്. എനിക്ക് ഇത് ഈ പെട്ടി നന്നാക്കാൻ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. തേൻ കുറച്ച് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ, തേൻ. അപ്പം ഗൈസ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ പണിയെടുക്കുന്നത് നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. എൻ്റെ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ വരുന്നില്ല. ഓക്കെ, എന്തായാലും സ്ലോ മോഷൻ വീഡിയോ എന്തായാലും എടുക്കണ്ട. ഈ അപ്പം ഇതിനി ഈ സാധനം ഇനി വൃത്തിയാക്കണം. ഈ സാധനം വെച്ചിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് നല്ലോണം വൃത്തിയാക്കണം.
എന്നിട്ട് സ്മോക്കൊക്കെ അടിച്ചു കൊടുക്കണം. എന്തായാലും അത് പുഴുക്കളുണ്ടാവും. ഓക്കെ ഓക്കെ, എൻ്റെ അമ്മയുണ്ട് കേട്ടോ. ആയി സൈഡ് എടാ എടാ, കുറച്ച് സ്മോക്കൊക്കെ അടിച്ചു കൊടുത്താൽ നല്ലതാണ് ഈ സ്ഥാനത്ത്. എന്തായാലും സ്മോക്ക് നല്ല ചൂടാട്ടെ. കുറച്ച് പുഴുണ്ടായി ചാവുന്നില്ല, എന്നാലും സ്മോക്കൊക്കെ അടിക്കാൻ നല്ലതാണ് നമ്മളൊരു വിശ്വാസം. ഇനി ഈ പെട്ടി എടുത്തിട്ട് ഇവിടെ വെക്കണം. സാധാരണ നമ്മൾ ഹൈറ്റ് കൂട്ടി വെക്കാറുണ്ട് കേട്ടോ തേനീച്ചപ്പെട്ടിക്ക്. നമ്മൾ തേൻ്റെ സമയത്ത് മാത്രം, അല്ലെങ്കിൽ ആ തേൻ്റെ സമയം കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വണ്ടുണ്ട്. ആ വണ്ട് വന്നിട്ട് ഈ പെട്ടി ഫുള്ളും കോളനി ഫുള്ളും നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ, അതുകൊണ്ട് നമ്മൾ ഇതേപോലെ വെക്കണം കേട്ടോ. തേൻ കുറേ എടുത്തു, പിന്നെ അതിന് ശേഷം ഉള്ളത് കേട്ടോ തേൻ കണ്ടില്ലേ. ഓക്കെ, നാച്ചുറൽ തേനാണ് കേട്ടോ. നമ്മൾ കർഷകരെല്ലായതുകൊണ്ട് ഇങ്ങനെയാണ്, മലയോര മേഖലയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനത്തേക്ക് പ്രത്യേകത ഉണ്ടാവും. നല്ല തേനാണ് കണ്ടല്ലേ, നല്ല തേനാ, നല്ല ഫ്രഷ് തേൻ കണ്ടല്ലേ. ഓക്കെ, ഈ സാധനം നമ്മൾ പതിയെ കട്ട് ചെയ്ത് മാറണം. നല്ല തേനുണ്ട് കണ്ടല്ലേ, നല്ല തേനുണ്ട്. ഇനി ഇത് ഞാൻ ചെത്തി എടുക്കണം. എന്തായാലും ഞാൻ ഈ മെഴുക് എടുക്കുന്നില്ല, ഇനി മെഴുക് വെച്ചിട്ട് കാര്യമില്ല എനിക്ക്. പ്രത്യേകിച്ച് ഇതിന് മെഴുക് കിട്ടിയിട്ട് മെഴുക് കളയാൻ. ഈ തേൻ ചെത്തി എടുക്കാൻ പോവാണ്. അപ്പം തേൻ കണ്ടില്ലേ, ഇതിൻ്റെ മെഴുക് ചെത്തി എടുക്കണം നമുക്ക്. ഇതേപോലെ ഇതേപോലെ വെച്ചിട്ട് പതിയെ പതിയെ ചെത്തി മാറണം നമുക്ക്. അപ്പം നമുക്ക് ഇപ്പം എനിക്ക് മെഴുക് അധികം ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അധികം ഇങ്ങനെ ഗ്യാത്തേക്ക് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മെഴുക് നല്ലോണം ചെത്തിയിട്ട് മെഴുകാക്കി എടുക്കലാണ്, അത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെ, എടുത്തിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. ഓക്കെ, കറക്കി കിട്ടണം കേട്ടോ. പതി കറക്കാൻ പാടുള്ളത് ഇങ്ങനെ ചെരിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പൊട്ടാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇപ്പം ഇതിലെ തേൻ ഫുൾ ഇങ്ങനെ എടുക്കും. അതിനുശേഷം ഇങ്ങനെ തിരിച്ചു നോക്കണം. ഓക്കെ, തിരിച്ചു നോക്കാം. തിരിച്ച് നേരെ വെച്ചില്ലെങ്കിൽ ആ സാധനം ഇത് അടക്കം മെഴുകടക്കം പൊട്ടിപ്പോകും. ഇപ്പോൾ ഇനി നമുക്ക് ഈ മെഴുകിനെ കൊണ്ട് തന്നെ ആവശ്യമൊന്നുമില്ല, മഴക്കാലം കഴിഞ്ഞില്ല, അല്ല സോറി, നമ്മൾ സീസൺ ടൈം കഴിഞ്ഞു. അതുകൊണ്ട് ഈ മെഴുകിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ സീസൺ ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ മെഴുക് പൊട്ടാണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ രണ്ട് സൈഡ് ഏകദേശം തേൻ കാലിയായി, എന്താ തേൻ കാലിയായി ഉണ്ടാ. ഇനി ഈ മെഴുക് എന്തായാലും അതിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിനി. ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തേനെടുത്ത് കണ്ടില്ലേ, തേനെടുത്ത് എന്തായാലും ആ മൂന്ന് പെട്ടിയും തേനെടുത്തിട്ട് ഇത്രയും തേൻ കിട്ടി. ഏകദേശം ഒരു 5 കിലോ ഒക്കെ അടുത്തെങ്കിലും ഉണ്ടാവും തേൻ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്തോ. ഓക്കെ, ഇനി അടുത്തൊരു വ്ളോഗ് കാണാം. ബൈ.